ഡൊമിനിക് പ്രസന്റേഷൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സുധാകരന്റെ ഫിനാൻസിയർ പിണറായി വിജയന്റെ വീട്ടിലേക്ക് രാവിലെ വരുന്നു, എനിക്ക് അത്ഭുതം തോന്നുന്നു, വന്നപ്പോൾ എന്താ വന്നത് എന്നത് സംബന്ധിച്ച് അയാൾ തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നു, നിങ്ങളുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതിയുമായി സുധാകരൻ നടക്കുകയാണ് എന്ന്. അത് ഈ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലല്ല, പിണറായി വിജയൻ്റെ പിൽക്കാല രാഷ്ട്രീയ ചരിത്രത്തിലെ മറ്റൊരു എയ്ഡിനെ കുറിച്ചാണ് പിണറായി വിജയൻ പറയുന്നത്. അതാരാണ് എന്ന് എ കെ ബാലൻ്റെ ചില സൂചനകളിലൂടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അങ്ങേക്കും അറിയാം. സൂചന അനുസരിച്ച് എനിക്കും പിടികിട്ടി, പക്ഷെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് തന്നെ ഒന്ന് മുഖ്യമന്ത്രി പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരാള് പറഞ്ഞുവെങ്കിൽ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്, ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത് കേഷ, ഇത് മുഖ്യമന്ത്രിയും വളരെ മുഖ്യമന്ത്രിയും പിന്നെ ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ കുഞ്ഞിക്കണ്ണൻ വലിയ കാര്യം ജനാധിപത്യം പറഞ്ഞല്ലോ. സി പി ചന്ദ്രശേഖരന്റെ പദത്തെ ഇതുവരെ അഭിപ്രായത്ത പാർട്ടിയല്ലേ സി പി എം. ഈടക്ക് എത്ര രാഷ്ട്രീയം നടന്നു, ഞാൻ അതിലേക്കൊന്നും ആഗ്രഹിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയം അതല്ല, ഞാൻ അങ്ങനെയുള്ള രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളുമല്ല. പക്ഷെ ഇത് മുഖ്യമന്ത്രി തന്നെ ഇന്ന് പ്രതിക്കൂട്ടിലായിരിക്കല്ലേ. മുഖ്യമന്ത്രിയുടെ പാസ്റ്റ് ഉണ്ട്, അത് ക്രിമിനൽ സ്വഭാവമാണെന്ന് അദ്ദേഹം സമ്മതിക്കല്ലേ ഇരിക്കുന്നത്. അത് ശരിയാണോ? അങ്ങനെയുള്ളവരാണോ കേരളത്തിലെ മുഖ്യമന്ത്രി മുമ്പ് ഉണ്ടായിരുന്നവരൊക്കെ? അപ്പൊ അതുകൊണ്ട് ഇന്ന് വളരെ നിലവാര തകർച്ചയാണ് മുഖ്യമന്ത്രി ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ അങ്ങേറ്റം ഖേദിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആ പാടില്ലായിരുന്നു. സുധാകരൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിന് വേറെ രീതിയിൽ പറയാലോ. അദ്ദേഹം ഇന്ന് ചെയ്തത് എന്താ, ഈ 6 മണി വാർത്ത എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് എല്ലാവരും. അപ്പൊ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞ ശേഷം 1.5 മണിക്കൂറാണ് അദ്ദേഹം, ഞാൻ ഇടയ്ക്ക് നിർത്തി പോയി വീണ്ടും വന്നപ്പോഴും നിർത്തിയിട്ടില്ല അദ്ദേഹം. അപ്പൊ ഞാൻ പറയുന്നത് എ പി സി പ്രസിഡന്റ് സുധാകരൻ ആയത് അത് കോൺഗ്രസിന്റെ കാര്യമല്ലേ? അതിന് ഇത്രയും മാർക്സ് പഠിത്തരം വേവലാതിപ്പെടുന്നത് എന്തിനാ? എന്തിനാ വേവലാതിപ്പെടുന്നത്? അതിന്റെ അർത്ഥം ഞാൻ ശ്രീ ജേക്കബ് ജോർജ്, ഇതിനകത്ത് പിണറായി വിജയൻ നിഷ്കളങ്കമായി ഈ കാര്യങ്ങളൊന്നും ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാകാൻ സാധ്യതയുണ്ടോ? അതോ പിണറായി വിജയൻ ഈ വലിയ വിഴുപ്പ് ഭാണ്ഡം തുറന്നെടുക്കുന്നത് എന്തിനാണ്? ഇപ്പോ പുതിയ ഇപ്പോ പ്രസക്തമല്ലാത്ത പ്രശാന്ത് ബാബു ഇന്നു മുതൽ പ്രസക്തമാവുകയാണ്, മമ്പറം ദിവാകരൻ പ്രസക്തമാവുകയാണ്, ഇനിയും ഏറെ ആളുകളുണ്ട് സുധാകരനോടൊപ്പം അന്നുണ്ടാവുകയും പിന്നീട് തെറ്റിപ്പിരിയുകയും ചെയ്തിട്ടുള്ളത്, അവർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ അറിയാം. അപ്പോൾ അതെന്നാ വേറെ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിച്ചാൽ പോരെ എന്നാണ് ചോദ്യമെങ്കിൽ, ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതാണ് കറക്റ്റ്, 6 മണിക്ക് പിണറായിക്ക് കിട്ടുന്ന പ്രാധാന്യം ആർക്ക് കിട്ടാനാണ്? പിണറായി വിജയൻ തന്നെ ആ രാഷ്ട്രീയ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി അങ്ങോട്ട് സുധാകരൻ ചെയ്യാൻ പോകുന്ന പണി കെ പി സി സി പുനഃസംഘടിപ്പിക്കലല്ല, ഡി സി സി പുനഃസംഘടിപ്പിക്കലല്ല, ഈ പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയലാണ്. അതിൻ്റെ ഭാഗമായി ഇനി നിയമ നടപടി ഉണ്ടാകുകയാണെങ്കിൽ അത് നേരിടുകയാണ്. അപ്പോൾ പിണറായി വിജയൻ ഒന്നും കാണാതെ ഈ കാര്യങ്ങൾ പറയുമോ? അതെ, ഇത് പിണറായി വിജയൻ കേരളത്തിലെ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ഏറ്റവും ബുദ്ധിമാനായ, വളരെ ഷാർപ്പായിട്ട് ചിന്തിക്കുകയും വളരെ ഷാർപ്പായിട്ട് തന്നെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന നേതാവാണ്. അതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. സുധാകരൻ്റെ അഭിപ്രായം, കെ സുധാകരൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കോൺഗ്രസ് ചർച്ചകളിലൊക്കെയും പറഞ്ഞത് പഴയ രാഷ്ട്രീയം, കണ്ണൂരിലെ രാഷ്ട്രീയം പഴഞ്ചനായിപ്പോയി, ഒബ്സലീറ്റായിപ്പോയി, കാലഹരണപ്പെട്ടു പോയി, ആ രാഷ്ട്രീയക്കാരനല്ല കേരളത്തിലെ ആധുനിക രാഷ്ട്രീയത്തിലേക്ക് കെ സുധാകരൻ കടന്നു വരേണ്ടത് എന്ന അഭിപ്രായമാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചർച്ചകളിൽ പറഞ്ഞത്. അത് ഇന്ന് എക്കാലത്തും പ്രസക്തമാവുകയും ചെയ്യും.